ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു വെറൈറ്റി സ്വീറ്റാണ്, രാജസ്ഥാനി സ്പെഷ്യൽ സ്വീറ്റാണ് കേട്ടോ, ഗേവർ. അപ്പോൾ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്, നമ്മൾ മലയാളികൾക്കൊക്കെ അത്ര വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതുണ്ടാക്കാനും വളരെ സിമ്പിളാണ്, കാരണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ കാണാനൊരു എന്താ നമ്മൾ തേനീച്ചക്കൂട് പോലെയൊക്കെയാണ് ഇത് നിൽക്കുന്നത്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഏകദേശം അരക്കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ടാവും, അതേ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷുഗർ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഷുഗറൊക്കെ മെൽറ്റ് ചെയ്ത് നമ്മളെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ബട്ടറാണ്. അപ്പം നെയ്യ് എടുത്തിട്ടുണ്ട്, ഒരു കാൽ കപ്പ് നെയ്യ് ഉണ്ടാവും. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് ബട്ടറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഞാനിത് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യൂബ്സ് ഇതാ ഇങ്ങനെ ഉണ്ടാവും, അത് ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇത് നല്ല പോലെ ബട്ടറൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ നെയ്യ് എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യ് തന്നെ എടുക്കുക. പിന്നെ മെൽറ്റഡ് ആയിട്ടുള്ള നെയ്യ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എൻ്റേത് ലേശം നെയ്യ് കൂടിപ്പോയിട്ടുണ്ട്, കാരണം ഞാൻ ഇട്ട നെയ്യ് മെൽറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറിനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെയ്യ് മെൽറ്റഡ് ആയിട്ടുള്ള എടുക്കുക. റൂം ടെമ്പറേച്ചർ ആണെങ്കിലും മെൽറ്റഡ് നെയ്യ് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ല പോലെ കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് കുഴിച്ചെടുക്കാം. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടും ചെയ്യട്ടോ. എളുപ്പം കൈകൊണ്ട് കുഴിക്കുന്നതിലും എളുപ്പമാവും വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടും ചെയ്യാം. അപ്പം നല്ല നമ്മളെ മാവൊന്നും കുഴിക്കുന്ന രീതിയിൽ കുഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുറച്ചിട്ട് ആ മൈദയിലേക്ക് ആ നെയ്യ് ബട്ടറിൻ്റെ ഫ്ലേവർ ഇതാകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ മൈദ എടുക്കുന്നത് അതേ കപ്പിന് 3 കപ്പ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് ആദ്യത്തെ കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വെള്ളം ചേർത്ത് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം, ഇല്ലേ ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് കൈ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 1 കപ്പിന് 3 കപ്പ് വെള്ളമാണ്. പിന്നെ തണുത്ത വെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 1 കപ്പ് നിങ്ങൾക്ക് പാലും യൂസ് ചെയ്യാം കേട്ടോ. 2 കപ്പ് വെള്ളവും 1 കപ്പ് പാലും യൂസ് ചെയ്യാം, അതും ടേസ്റ്റാണ്. പക്ഷേ ഞാനിവിടെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം അല്ല സോറി നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ സ്വീറ്റ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതേ സമയം തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിലാണ്. നല്ല പോലെ ഒരു പച്ചവെള്ളം പോലെ തന്നെ കയ്യിലൊന്നും എന്താ നമ്മൾ കൈയൊന്നിട്ട് നോക്കിയാൽ ഇതാവാത്ത രീതിയിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ഇതാ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടിയത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം നല്ലോണം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം നല്ല പോലെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ഒഴിവാക്കുക, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക.
ഓയിലെടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, നല്ലപോലെ ചൂടാവണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പാർന്നു കൊടുക്കുക. പിന്നെ പാരുന്ന സമയത്ത് ഒരു പച്ചവെള്ളം പോലുള്ള ബാറ്ററാണല്ലോ, അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്ന ഒരു ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു ഇതുണ്ടാവും. പക്ഷേ കാര്യമാക്കണ്ട, കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് പാർന്നു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പാർന്ന് കഴിയുമ്പോഴത്തേ ഈ ഒരു ലെവലിൽ വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഓരോ കയ്യിൽ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് പാർന്നു കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെയ്താൽ മതി. പാരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഒരു പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഇത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പാരുക. പിന്നെ ഞാനെടുത്ത ബാറ്ററിന് രണ്ട് കേവറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ ആ പാർന്നിരുന്ന സമയത്ത് ഇതാ ഈ ഒരു പിരിപിരി എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് പൊരിഞ്ഞിട്ടുള്ളൊരു വെള്ള ഒരു സൗണ്ടിൽ ഇങ്ങനെ ഇതാവും. പിന്നെ അതൊന്ന് ലൈറ്റായിട്ട് കൂളാവുമ്പോൾ നമുക്ക് വീണ്ടും ബാറ്ററി ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് പാർന്നു കൊടുക്കാം. അപ്പോൾ അതായത് പോണോ എന്തെങ്കിലും സ്പൂണോ ഫോർക്കോ ഒക്കെ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി, അതങ്ങ് നല്ലപോലെ കുക്കായിക്കോളും. അപ്പോൾ ലൈറ്റായിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽനിന്ന് കോരി മാറ്റി കൊടുക്കാം. എണ്ണയിൽനിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇത് ഒരു അപ്പം ഞാൻ എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതൊരു ഹരിപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഓയിലൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗ്യാവറ് റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററി വെച്ചിട്ട് രണ്ടെണ്ണാണ് ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ രണ്ടെണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഷുഗർ സിറപ്പ് നേരത്തെ തയ്യാറാക്കി വെക്കണം, കാരണം ചൂടോടെ അത് ഒഴിക്കുമ്പോൾ ഇത് പുതർന്നു പോകും. അപ്പം ഇത് ചൂട് ആറിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് പ്ലെയിൻ കേവറാണ്. ഇതുപോലെ കുറേ വെറൈറ്റി കേവറുണ്ട്. എന്താ മലായി കേവർ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അവരുടേതായ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമാണിത് കാണാൻ തന്നെ. ഇതാ കാണുമ്പം തന്നെ നല്ലൊരു തേനീച്ചക്കൂട് പോലുള്ളൊരു സെറ്റപ്പാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് ടൈം കാണാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട്. ടേക്ക് കെയർ, ബൈ ബൈ.